നമസ്തെ. ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ നഗരങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഇടമാണ് വാരണാസി. വിത്തുകളും വിശ്വാസങ്ങളും പരസ്പരം പിണഞ്ഞുകിടക്കുന്ന കഥകൾ കൊണ്ട് സമ്പന്നമായ നാട്. ചെന്നെത്തുന്നതുവരെ ഭക്തിയുടെ വേറെ തലത്തിലേക്ക് നടത്തിക്കുന്ന ഇവിടെ എല്ലാം വിസ്മയങ്ങളാണ്, മായകളാണ്. ശിവന്റെ 12 ജ്യോതിർലിംഗ സ്ഥാനങ്ങളിലൊന്നും ശക്തിപീഠവും പഴക്കം ചെന്ന കാഴ്ചകളും വിശ്വാസത്തിന്റെ അർത്ഥതലങ്ങൾ തേടിയെത്തുന്നവരും അഹോരിമാരും സന്യാസികളും എല്ലാമായി വാരണാസി എന്ന ബനാറസ് ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. വാരണാസിയിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാഴ്ച ഇവിടുത്തെ ഘാട്ടുകളാണ്. ഗംഗയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പടിക്കെട്ടുകളെയാണ് ഘാട്ടുകൾ എന്ന് വിളിക്കുന്നത്. ചെറുതും വലുതുമായി 88 ഘാട്ടുകളാണ് വാരണാസിയിലുള്ളത്. പ്രാർത്ഥനകൾ മുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതു മുതൽ പാപമോചനം നേടുന്നതുവരെ വിവിധ ധർമ്മങ്ങളാണ് ഓരോ ഘാട്ടുകൾക്കുമുള്ളത്. ഓരോന്നിനെയും ചുറ്റിപ്പറ്റി പല കഥകളും വിശ്വാസങ്ങളും വേറെ കാണുകയും ചെയ്യും. ഗംഗാനദി പാപങ്ങൾ കഴുകിക്കളയും എന്ന് വിശ്വാസമുള്ളതിനാൽ ഗംഗാ സ്നാനത്തിനായി എല്ലാവരും ഘാട്ടുകളെയാണ് ആശ്രയിക്കുന്നത്. ദിവസം മുഴുവൻ വാരണാസിയിൽ തിരക്ക് അനുഭവപ്പെടുമെങ്കിലും വൈകുന്നേരമാകുമ്പോഴാണ് ഇവിടെ ജീവനിലെത്തുന്നത്. വിനോദസഞ്ചാരികളും തീർത്ഥാടകരും സന്യാസികളും എല്ലാമായി ഇവിടുത്തെ വൈകുന്നേരങ്ങൾ വളരെ ഉഷാറാണ്. യഥാർത്ഥത്തിൽ വാരണാസിയുടെ ജീവൻ കുടികൊള്ളുന്നത് ഇവിടുത്തെ ഗംഗാ ആരതിയിലാണ്. ഗംഗാദേവിയെ പൂജിക്കുന്ന ഈ ചടങ്ങിന് നൂറ്റാണ്ടുകളുടെ ചരിത്രവും പഴക്കവുമുണ്ട്. ദശാശ്വമേധ ഘാട്ട്, ആസാ ഘാട്ട് എന്നിവിടങ്ങളിലാണ് വാരണാസിയിലെ ഗംഗാ ആരതി നടക്കുന്നത്. മന്ത്രപൂജകളുടെ അകമ്പടിയിൽ മൺചിരാതിൽ ദീപം തെളിയിച്ച് ഗംഗാദേവിയെ ആരതി ഒഴിഞ്ഞ് ആരാധിക്കുന്ന ചടങ്ങാണിത്. വാരണാസിയിലെ പല നിഗൂഢ ഇടങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഇടമാണ് നാരദ് ഘാട്ട്. പല കഥകളും വിശ്വാസങ്ങളും ചേർന്നു കിടക്കുന്ന നാരദ ഘാട്ടിന് ആ പേര് ലഭിച്ചത് നാരദ മഹർഷിയിൽ നിന്നാണ് എന്നാണ് വിശ്വാസം. നാരദേശ്വര ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ ഘാട്ട് ഉള്ളത്. ഈ ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് നാരദ മഹർഷിയാണെന്നാണ് വിശ്വാസം. വാരണാസിയിലെ മറ്റേതു ഘാട്ടിനെയും പോലെ സ്നാനത്തിനും പ്രാർത്ഥനകൾക്കും ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ആരും സ്നാനത്തിനായി തിരഞ്ഞെടുക്കാറില്ല. സ്നാനം വിലക്കപ്പെട്ട ഘാട്ടായാണ് ഇത് അറിയപ്പെടുന്നത്. എല്ലാവരും നാരദ് ഘാട്ടിൽ സ്നാനത്തിനിറങ്ങില്ല എന്നല്ല, ദമ്പതികളും പ്രണയിക്കുന്നവരും ഒരുമിച്ച് ജീവിക്കുന്നവരും ഒക്കെയാണ് പലപ്പോഴും ഇവിടെ ഒഴിവാക്കുന്നത്. ഇവിടെ ഇറങ്ങി സ്നാനം നടത്തുന്നത് ബന്ധങ്ങളെ വഷളാക്കുമെന്നാണ് വിശ്വാസം. അവരുടെ തമ്മിലുള്ള ബന്ധങ്ങൾ അസന്തുലിതമാകുമെന്നും അഭിപ്രായ ഭിന്നത വളരുമെന്നും അവസാനം അത് വിവാഹ മോചനത്തിലോ വേർപിരിയലിലോ എത്തുമെന്നുമാണ് വിശ്വാസം. അതിനാൽ ആളുകൾ പലപ്പോഴും ഇതിനെ ഒഴിവാക്കുവാനാണ് ശ്രമിക്കുന്നത്. നാരദമുനി ബ്രഹ്മചാരി ആയിരുന്നതിനാലും അത് കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടതിനാലും ആണ് ആളുകൾ അദ്ദേഹത്തിന്റെ ഘാട്ടിൽ ഇറങ്ങാതിരിക്കുന്നത് എന്നും വിശ്വാസമുണ്ട്. വാരണാസിയിൽ ഏറ്റവും അധികം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഇടമാണ് മണികർണിക ഘാട്ട്. ശിവപാർവതിമാരുമായി ബന്ധപ്പെട്ട കഥകളാണ് ഈ ഘാട്ടിനെ പ്രസിദ്ധമാക്കുന്നത്. ശിവൻ തന്റെ ഗണങ്ങളോടൊപ്പം ഏറെ നേരം ചിലവഴിക്കുന്നതിൽ ദുഃഖിതയായ പാർവതി തന്റെ കമ്മൽ കളഞ്ഞുപോയത് ശിവനോട് പറഞ്ഞു. അത് കണ്ടുപിടിക്കുന്നത് അത്രയും നേരം അദ്ദേഹത്തോടൊത്ത് ചിലവഴിക്കാമെന്ന ഉദ്ദേശത്തിലായിരുന്നു ഇത്. അവർ ആഭരണം തിരഞ്ഞ ഇടമാണ് മണികർണിക ഘാട്ട് ഇടമെന്നാണ് വിശ്വാസം. ആഭരണം തപ്പി ശിവൻ കുഴിച്ച ഒരു കുളവും ഇവിടെ കാണാം. തുറന്ന ശവസംസ്കാര സ്ഥലമായ ഇവിടെ സംസ്കരിക്കുന്നവരോട് ആഭരണം കണ്ടുവോ എന്ന് ശിവൻ ചോദിക്കുമെന്നാണ് ഐതിഹ്യം. വാരണാസിയിലെ മറ്റൊരു പ്രധാന ഘാട്ടാണ് ദശാശ്വമേധ ഘാട്ട്. അശ്വങ്ങൾ അഥവാ കുതിരകളെ ബലി നൽകിയ ഇടമെന്നാണ് ദശാശ്വമേധ ഘാട്ടിനർത്ഥം. വാരണാസിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഘാട്ടും ഇതുതന്നെയാണ്. ശിവനെ സ്വീകരിക്കുവാനായി ബ്രഹ്മാവ് നിർമ്മിച്ചതാണെന്നാണ് ഇതെന്നും ഒരു യജ്ഞത്തിനായി ബ്രഹ്മാവ് 10 കുതിരകളെ ബലി നൽകിയത് ഇവിടെ വെച്ചാണെന്നും എന്നിങ്ങനെ രണ്ട് വിശ്വാസങ്ങളാണ് ഈ ഘാട്ടിനെ കുറിച്ചുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.